भोपाल स्टेशन पर मेरा मित्र अविनाश, जो वहाँ से निकलने वाले एक हिंदी दैनिक का संपादन करता था, मुझसे मिलने के लिए आया था। അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ആ തോണിയിലെത്തിയത് എന്നാണ് ഇവിടെ പറയുന്നത്. ഭോപ്പാലിലെ സ്റ്റേഷനിൽ എൻ്റെ ഒരു സുഹൃത്ത് അവിനാഷ്, ജോ വഹാ സേ നിക്കൽനേ വാലെ ഹിന്ദി ദൈനിക സമ്പാദൻ കർത്താത, അവിടെ അതായത് ഭോപ്പാലിൽ നിന്നും ഇറങ്ങുന്ന ഹിന്ദി പത്രത്തിൻ്റെ എഡിറ്ററായ എൻ്റെ ഒരു സുഹൃത്ത് അവിനാഷ് മുജ്സെ മിൽനേ കേലിയെ ആയാഥ, എന്നെ കാണാൻ വേണ്ടി അവിടെ വന്നിരുന്നു. മഗർ ബാത് കർനേക്ക് ജഗ, പക്ഷേ സംസാരിക്കുന്നതിന് പകരം ഉസ്നേ മേരാ ബിസ്തർ ലപേട് കർ ഖിഡ്കി സേ ബാഹർ ഫേങ്ക് ദിയ. സംസാരിക്കുന്നതിന് പകരം അയാൾ എന്താ ചെയ്തത്, സുഹൃത്ത് മേരാ ബിസ്തർ ലപേട് കർ, അതായത് എൻ്റെ കിടക്ക ചുരുട്ടിയിട്ട് ഖിഡ്കി സേ ബാഹർ ഫേങ്ക് ദിയ, ജനലിനകത്തൂടെ പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. ഓർ ഖുദ് മേരാ സൂട്ട്കേസ് ലിയേ ഹുയേ നീച്ചേ ഉത്തർ ഗയ, എൻ്റെ ബെഡെടുത്ത് പുറത്തേക്ക് ഇട്ടതിന് ശേഷം എൻ്റെ സൂട്ട്കേസും എടുത്ത് അയാൾ സ്വയം പുറത്തിറങ്ങി. ഇസ് തര മുഝേ ഏക് രാത് കേ ലിയെ വഹാ രഹ ജാനാ പടാ, അങ്ങനെ ഒരു രാത്രിക്ക് എനിക്ക് അവിടെ താമസിക്കേണ്ടി വന്നു, അതായത് ഭോപ്പാലിൽ താമസിക്കേണ്ടി വന്നു. രാത് കോ ഗ്യാരക്കേ ബാദ് ഹംലോ ഘൂമ്നെ നിക്ലി, രാത്രി 11 മണിക്ക് ശേഷം ഞങ്ങൾ കറങ്ങാൻ വേണ്ടി ഇറങ്ങി. ഘൂംന എന്ന് പറഞ്ഞാൽ കറങ്ങാൻ വേണ്ടി ഇറങ്ങി. ഘൂംത്തെ ഹുയേ ഭോപ്പാൽ താൽക്കേ പാസ് പഹുഞ്ചേ തോ മൻ ഹോ ആയ കി നാവ് ലേക്കർ കുച്ച് ദേർ ഝീൽ കി സേർ കി ജായ്. അപ്പോൾ അങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ഭോപ്പാലിലെ തടാകത്തിൻ്റെ അടുത്തെത്തി. അങ്ങനെ എത്തിയപ്പോൾ മനസ്സിൽ ഒരാഗ്രഹം, നാവ് ലേക്കർ, അതായത് തോണി എടുത്തിട്ട് കുച്ച് ദേർ, കുറച്ച് സമയം, ഝീൽ കി സേർ കി ജായ്, ഈ കായലിലൂടെ ഒന്ന് ചുറ്റി വരാൻ തോന്നി. നാവ് ടീക്ക് കി ഗൈ ഓർ കുച്ച് ഹി ദേർ മേ ഹം ഝീൽ കേ ഉസ് ഭാഗ് പഹുഞ്ച് ഗേ ജഹാ സേ ചാരോ ഓർ കെ കിനാരെ ദൂർ നസർ ആത്തേ ഥേ. അങ്ങനെ തോണി റെഡിയാക്കി ഞങ്ങൾ തോണിയിൽ യാത്ര പുറപ്പെട്ടു. കുറച്ച് സമയം കൊണ്ട് തന്നെ ഞങ്ങൾ ആ തടാകത്തിൻ്റെ ഒരു സ്ഥലത്തെത്തി. ആ സ്ഥലത്ത് നിന്ന് നോക്കിയാൽ ചാരോ ഓർക്കെ കിനാരെ ദൂസെ നസരാത്തേധേ, നാല് ഭാഗത്തുമുള്ള തീരങ്ങൾ വളരെ ദൂരെയായിട്ട് കാണാമായിരുന്നു. അങ്ങനത്തെ ഒരു പൊസിഷനിൽ ഞങ്ങളെത്തി. വഹാ ആക്കർ അവിനാശ്കേ മന്മേ നജാനേ ക്യാ ഭാവകത ജാഗായി കി ഉസ്നേ ഏക് നസർ പാനി പർ ഡാലി ഏക് ദൂർ കെ കിനാരോ പർ ഓർ പൂർണത ചാഹ്നേ വാലേ കലാകാർ കി തര കഹാ കി കിത്നാ അച്ഛാ ഹോത്താ അഗർ ഇസ് വക്ത് ഹമ്മേ സേ കോയി കുച്ച് ഗാ സക്താ. അപ്പോൾ വഹാ ആക്കർ, അവിടെ എത്തിയിട്ട് അവിനാശ്കേ മന്മേ, അവിനാശിൻ്റെ മനസ്സിൽ, നജാനേ ക്യാ ഭാവുകത ജാഗായി, പെട്ടെന്ന് എന്ത് ആവേശമാണ് അവിനാശിൻ്റെ മനസ്സിലുണ്ടായത് എന്നറിയില്ല. ഉസ്നേ ഏക് നസർ പാനിപ്പർ ഡാലി, അവൻ ഒരു നോട്ടം ആ വെള്ളത്തിലേക്ക് നോക്കി. ഏക് ദൂർക്കെ കിനാറും പർ, പിന്നെ ദൂരെയുള്ള തീരത്തേക്കൊന്ന് നോക്കി. അവർ പൂർണത ചാഹനേവാലെ കലാകാർക്ക് തര കഹാ, പൂർണത ആഗ്രഹിക്കുന്ന ഒരു കലാകാരനെ പോലെ അവിനാശ് പറഞ്ഞു. കി കിത്നാ അച്ഛാ ഹോത്താ അഗർ ഇസ് വക്ത് ഹമ്മേ സേ കോയി കുച്ച് ഗാ സക്താ, നമ്മളിൽ ആരെങ്കിലും ഇപ്പോൾ ഒരു പാട്ട് പാടിയിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്ന് അവിനാശ് ചോദിച്ചു. മേ ഗാത്തോ നെഹി സക്താ ഹുസൂർ ബൂഢാ മല്ലാ ഹാത് ജോഡ്കർ ബോല. അപ്പോൾ അവിനാശ് പറഞ്ഞത് കേട്ടിട്ട് ആ പ്രായമായ വള്ളക്കാരൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, മേ ഗാത്തോ നെഹി സക്താ ഹുസൂർ, എനിക്ക് പാടാൻ കഴിയില്ല സാർ. മഗർ ആപ് ചാഹേ തോ ചന്ദ് ഗസലി തരന്നും കെ സാത്ത് അർഷ് കർ സക്താ ഹോ ഓർ മാഷാ അല്ലാ ചുസ്ത് ഗസലി ഹെ.
മകർ പക്ഷേ ആപ് ചാഹേ തോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചന്ദ് ഗസലേം അതായത് കുറച്ച് ഗസലുകൾ തരണ്ണം കെ സാത്ത് അർജ് കർ സക്താ ഹോ ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം ഓർ മാഷാ അല്ലാ ചുസ്ത് ഗസലേ ഹെ ദൈവം സഹായിച്ച് വളരെ നല്ല ഗസലുകളാണ് നിങ്ങൾ ആഗ്രഹിച്ചാൽ ഞാൻ ആ ഗസലുകൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം ज़रूर ज़रूर हमने उत्साह के साथ उसके प्रस्ताव का स्वागत किया अब തീർച്ചയായും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യത്തെ സ്വാഗതം ചെയ്തു ബൂഢെ മല്ലാഹ് നെ ഏക് ഗസൽ ഛേഡ് ദി ആ പ്രായമായ തോണിക്കാരൻ ഒരു ഗസൽ അവതരിപ്പിച്ചു അല്ലെങ്കിൽ പാടി उसका गला काफ़ी अच्छा था और सुनाने का अंदाज भी शायराना था അദ്ദേഹത്തിൻ്റെ ആ തൊണ്ട എന്ന് പറയുന്നത് വളരെ നല്ലതായിരുന്നു അതായത് അദ്ദേഹം വളരെ നല്ല രീതിയിലായിരുന്നു നല്ല സ്വരത്തോടു കൂടിയായിരുന്നു പാടിയത് ഓർ സുനാനെ കാ അന്താസ് ബി കേൾപ്പിക്കുന്ന രീതിയും ഒരു കവിയെപ്പോലെ ആയിരുന്നു ഷായറാന എന്ന് പറഞ്ഞാൽ കവിയെപ്പോലെ काफ़ी देर चप्पुओं को छोड़े वह झूम झूम कर गज़लें सुनाता रहा काफ़ी देर तक अतः ഒരുപാട് നേരം അദ്ദേഹം എന്ത് ചെയ്തു ചപ്പു എന്ന് പറഞ്ഞാൽ തുഴ നിർത്തിയിട്ട് തുഴ വിട്ടിട്ട് ഝൂം ഝൂം കർ ഗസലേം സുനാത്താ റഹാ ആടി ആടി ഗസലുകൾ കേൾപ്പിച്ചു ഏകേ ബാദ് ദൂസരി ഫിർ തീസരി ഒന്നിന് ശേഷം രണ്ടാമത്തെ അതിനുശേഷം മൂന്നാമത്തെ അങ്ങനെ അദ്ദേഹം ഗസലുകൾ കേൾപ്പിച്ചുകൊണ്ടിരുന്നു മേ നാവ് മേ ലേട്ട ഉസ്കി തരഫ് ദേക് റഹാ ഥാ അപ്പോൾ നമ്മുടെ ലേഖകൻ തോണിയിൽ കിടന്നുകൊണ്ട് അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് കിടന്നു ഉസ് സർദി മേ ഭി വ സിർഫ് ഏക് തഹമ്മദ് ലഗായേ ഥാ उस सर्दी में भी वह सिर्फ एक तहमत लगाए था गले में बनियान तक नहीं थी अब നമ്മുടെ ലേഖകൻ തോണിയിൽ തോണിക്കാരനെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണമാണ് പറയുന്നത് ഉസ് സർദി മേം ഭി ആ തണുപ്പിലും അദ്ദേഹം വെറും ഒരു ലുങ്കി മാത്രമാണ് ധരിച്ചിരിക്കുന്നത് തഹമ്മദ് എന്ന് പറഞ്ഞാൽ ലുങ്കി ഗലേ മേം ബനിയാൻ തക് നഹീ ഥീ ഒരു ബനിയൻ പോലും അദ്ദേഹം ഇട്ടിട്ടില്ലായിരുന്നു ഉസ്കി ദാഠി കെ ഹി നഹീ ഛാത്തി കെ ബി ബാൽ സഫേദ് ഹോ ചുക്കേ ഥേ അദ്ദേഹത്തിൻ്റെ താടി രോമങ്ങൾ മാത്രമല്ല നെഞ്ചിലെ രോമങ്ങൾ പോലും വെളുത്തിരുന്നു അതായത് അദ്ദേഹത്തിന് അത്രയ്ക്കും പ്രായമുണ്ടായിരുന്നു ജബ് വ ചപ്പു ചലാനെ ലഗ്ത തോ ഉസ്കി മാംസപേശിയ ഇസ് തര ഹിൽത്തി ജെസെ ഉൻമേ ഫൗലാദ് ഭരാ ഹോ അദ്ദേഹം തുഴയാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാംസപേശികൾ ഇളകുന്നത് കാണുമെന്ന് തോന്നും അതിനകത്ത് ഉരുക്ക് നിറച്ചിട്ടുണ്ട് എന്ന് തോന്നും അത്രയ്ക്ക് ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു ആ തോണിക്കാരൻ തീസരി ഗസൽ സുനാക്കർ വ ഖാമോഷ് ഹോ ഗയാ അപ്പോൾ മൂന്നാമത്തെ ഗസൽ പാടിയതിന് ശേഷം അദ്ദേഹം മിണ്ടാതിരുന്നു ഖാമോഷ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക ഉസ്കെ ഖാമോഷ് ഹോ ജാനേ സേ സാരാ വാതാവരൺ ഹി ബദൽ ഗയാ അപ്പോൾ ആ തോണിക്കാരൻ മിണ്ടാതിരുന്നപ്പോൾ സൈലൻ്റ് ആയ സമയത്ത് സാരാ വാതാവരൺ ആ ഒരു അന്തരീക്ഷം തന്നെ ബദൽ ഗയാ മാറിപ്പോയി രാത് സർദി ഓർ നാവ് കാ ഹിൽന इन सब का अनुभव पहले नहीं हो रहा था अब होने लगा അപ്പോൾ ഇയാൾ ഈ ഗസൽ പാടുന്നത് നിർത്തിയപ്പോൾ രാത്രിയുടെയും തണുപ്പിൻ്റെയും അതുപോലെ തോണിയുടെ ഇളക്കം ഇതെല്ലാം അനുഭവപ്പെടാൻ തുടങ്ങി ഇതുവരെ അതൊന്നും അറിഞ്ഞിരുന്നില്ല ഈ ഗസലിൽ മുഴുകി നിൽക്കുക ആയതുകൊണ്ട് ഇതൊന്നും ഇതുവരെ അറിഞ്ഞിരുന്നില്ല പക്ഷേ ഗസൽ നിർത്തിയപ്പോൾ
ഇതെല്ലാം അറിയാൻ തുടങ്ങി. ഝീൽ കാ വിസ്താർ ഭി ജെസെ ഇത്നി ദേർ തക്കെ ലിയെ സിമട് ഗയാ ഥാ അബ് ഘൂൽ ഗയാ. അപ്പോൾ ഈ തടാകത്തിൻ്റെ ഒരു വിസ്തൃതി എന്ന് പറയുന്നത് പോലും ഇത്രയും നേരം ചുരുങ്ങി നിൽക്കുകയായിരുന്നു എന്ന് തോന്നി. ഇപ്പോൾ ഗസൽ നിന്നപ്പോൾ അതും ഒന്ന് തുറന്നതുപോലെ തോന്നി. അബ് ലോട്ട് ചലൈൻ സാഹബ് കുഷ് ദേർ ബാദ് ഉസ്നെ കഹാ സർദി ബഡ് രഹി ഹേ ഓർ മേ അപ്നി ചാദർ സാത് മേ സാത് നഹി ലായ. അപ്പോൾ വള്ളക്കാരൻ പറഞ്ഞു, അബ് ലോട്ട് ചലൈൻ സാഹാബ്, എന്നെ തിരിച്ചു പോകാം സർ. കുഷ് ദേർ ബാദ് ഉസ്നെ കഹാ, കുറച്ച് സമയത്തിന് ശേഷം അയാൾ പറയാണ്, സർദി ബഡ് രഹി ഹേ, തണുപ്പ് കൂടി വരികയാണ്. ഓർ മേ അപ്നി ചാദർ നഹി ലായ, ഞാൻ എൻ്റെ പുതപ്പ് കൊണ്ടുവന്നിട്ടില്ല, തണുപ്പ് കൂടി വരികയാണ്, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞു. അവിനാശിനെ ഝട്സേ അപ്ന കോട്ട് ഉതാർക്കർ ഉസ്കി തറഫ് ബഡാദിയ. അപ്പോൾ അവിനാശ് എന്ത് ചെയ്തു, തൻ്റെ കോട്ട് ഊരിയിട്ട് പെട്ടെന്ന് തന്നെ തൻ്റെ കോട്ട് ഊരുകയും അത് അയാൾക്ക് നേരെ നീട്ടുകയും ചെയ്തു. കഹാ ലോ തും യ പെഹൻ ലോ, എന്നിട്ട് പറഞ്ഞു, ഇതാ നിങ്ങളിത് ധരിച്ചോളൂ. അഭി ഹം ലോട്ട്കർ നഹി ചലേങ്കെ, ഇപ്പം നമ്മൾ തിരിച്ചു പോകില്ല. തുമേ കോയി ഗാലിബ് കി ചീസ് യാദ് ഹോ തോ സുനാവോ, നിങ്ങൾക്ക് ഗാലിബിൻ്റെ ഏതെങ്കിലും ഒരു ഗസൽ ഓർമ്മയുണ്ടെങ്കിൽ കേൾപ്പിക്കൂ. ഇവിടെ ഗാലിബ് എന്ന് പറയുന്നത് ഉർദു ഫാർസി ഭാഷകളിലെ മഹാനായിട്ടുള്ളൊരു കവിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗസൽ ഓർമ്മയുണ്ടെങ്കിൽ കേൾപ്പിക്കാനാണ് പറയുന്നത്. ബൂഢേ മല്ലാഹിനെ എത്തരാസ് നെഹിക്കിയ, ഇപ്പോൾ വൃദ്ധനായ തോണിക്കാരൻ എതിർപ്പൊന്നും പറഞ്ഞില്ല. എത്തരാസ് എന്ന് പറഞ്ഞാൽ എതിർപ്പ്, എതിർപ്പൊന്നും പറഞ്ഞില്ല. ചുപ്ചാപ് അവിനാഷ് കാ കോട്ട് പെഹൻ ലിയ, അദ്ദേഹം ഒന്നും മിണ്ടാതെ തന്നെ അവിനാശ് കൊടുത്ത കോട്ട് ധരിച്ചു. ഓർ ഗാലിബ് കി ഏ ഗസൽ സുനാനി ലഗ, കോട്ട് ധരിച്ചിട്ട് ഗാലിബിൻ്റെ ഒരു ഗസൽ കേൾപ്പിക്കാൻ തുടങ്ങി. മുദ്ദത് ഹുയി ഹേ യാർക്കോ മെഹ്മാ കിയേ ഹുയേ, ഈ മുദ്ദത് ഹുയി ഹേ യാർക്കോ മെഹ്മാ കിയേ ഹുയേ എന്ന് പറഞ്ഞ ഗസലാണ് അദ്ദേഹം അവർക്ക് കേൾപ്പിച്ചു കൊടുത്തത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത് കുറേ ദിവസമായി സുഹൃത്തിനെ അതിഥിയാക്കിയിട്ട് എന്ന് തുടങ്ങുന്ന ഗസലാണ് അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ യാത്രാവിവരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു യാത്രാവിവരണത്തിൽ നിന്നെടുത്തൊരു ഭാഗം മാത്രമാണ്, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ പാഠം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.